മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ നിലവിൽ വന്നു. ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി, ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി. പണ്ട് രണ്ടര വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കാൻ പറഞ്ഞപ്പോൾ അതിന് തയ്യാറാകാതെ അവിടെ മഹാവികാസ് അഘാടി എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാവുകയും ഉദ്ധവ് താക്കറെ അതിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്ത സ്ഥാനത്താണ് ഉപമുഖ്യമന്ത്രിയായി ഫട്നാവിസ് ഇരിക്കുന്നത്. സത്യത്തിൽ എല്ലാ സാധ്യതകളും എങ്ങനെ ഉപയോഗിച്ചാലും അധികാരം നിലനിർത്തണമെന്ന് പറയുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ഒരു മനോഹരമായ ചേരുവയാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് വളരെ നാടകീയമായാണ്. ഏറ്റവും തീവ്രമായ കേഡർ സ്വഭാവത്തോടെ ശിവസേന അധികാരത്തിലേക്കെത്തുന്നു. അവിടെ ബി ജെ പി അത്ര പ്രസക്തമായിരുന്നില്ല. എന്നാൽ ഫട്നാവിസ് വന്നതോടുകൂടി ബി ജെ പിയെ കുറച്ച് ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നു. ഒടുവിൽ അധികാരം പിടിക്കുമ്പോൾ 5 വർഷമെന്നുള്ളത് 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നു ശിവസേന. അത് നൽകാതെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു. എതിർപാളയത്തിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസും എൻ സി പിയുമായി ഉദ്ധവ് താക്കറെ ധാരണയുണ്ടാക്കുന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ് വരുന്നു. ആ ഗവൺമെൻറ് വരുമ്പോൾ ശിവസേനയെപ്പോലൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയെ പരസ്പരം ബന്ധിച്ചിരിക്കുന്ന മറാത്താവാദവും അല്ലെങ്കിൽ അതിനുള്ളിലെ വളരെ തീവ്രമായ ഹിന്ദുത്വവാദവും ഒക്കെ നിലനിന്നിരുന്ന ഒരു പാർട്ടിയുടെ കരുത്ത് ആദ്യ സമയങ്ങളിൽ കാണിക്കുന്നു. കാരണം ആദ്യം 2-3 ദിവസം ഫട്നാവിസ് മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീടാണ് അദ്ദേഹം രാജിവെച്ചത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിവിശേഷം മാറി. ഈ ബാൽ താക്കറയ്ക്ക് ശേഷം ഞങ്ങളുടെ സർവസ്വമാണെന്ന് പ്രഖ്യാപിച്ച ഉദ്ധവ് താക്കറയെ വലിച്ചിട്ട് ഏതാണ്ട് 39-ഓ 40-ഓ പേർ ആദ്യം ഗുജറാത്തിലേക്കും പിന്നീട് ഗോഹട്ടിയിലേക്കും തിരിച്ച് ഗോവ വഴി മഹാരാഷ്ട്രയിലെത്തി അധികാരത്തിലേക്കെത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഫട്നാവിസ് മുഖ്യമന്ത്രിയും ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയുമാണെന്നാണ്. പിന്നത് മാത്രവുമല്ല, ഇവിടെ മുഖ്യമന്ത്രിയായി ഏകനാഥ് ഷിൻഡെയെ പ്രഖ്യാപിച്ചപ്പോൾ വളരെ കരുത്തുറ്റ ജനപ്രതിനിധികൾ നടത്തിയ നൃത്തവും ഡാൻസും സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. കോളേജ് ഡേയ്ക്ക് ഇല്ലെ വികാരവതികളായ അല്ലെങ്കിൽ വികാരവാന്മാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നൃത്തം ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ആളുകൾ നൃത്തം ചെയ്യുന്നത്. മനോഹരമാണ്, ഗംഭീരമാണ്. ജനാധിപത്യം പൂത്തുലയട്ടെ. അത് നമുക്ക് വളരെ ശക്തിയോടെ ജനാധിപത്യത്തിൻ്റെ മാതാവായ ഈ രാജ്യത്ത് നടക്കുന്ന ഈ നൃത്തത്തെ ഒരു മാതൃനൃത്തമായി തന്നെ നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ അതുവിടെയുമല്ല ഞെട്ടിയത്. ഒടുവിൽ നേതാവായി പ്രഖ്യാപിച്ചത് ഏകനാഥ് ഷിൻഡെയെ. ഏകനാഥ് ഷിൻഡെ എന്നയാൾ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. എന്നാൽ ഉദ്ധവ് താക്കറെ ബാൽ താക്കറെ എന്ന മഹാരാഷ്ട്രയുടെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ആളിൻ്റെ മകനാണ്. അദ്ദേഹം അധികാരമേറ്റെടുത്തപ്പോൾ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭരണാധികാരിയുടെ കൗശലമോ തന്ത്രങ്ങളോ ഒന്നും അയാൾ അത്ര പ്രയോഗിക്കാൻ മിടുക്കനല്ലായിരുന്നു. അധികാരത്തിൻ്റെ ആ കസേരയിൽ ഇരുന്നപ്പോൾ ചുറ്റുപാടുകളിൽ നോക്കുന്നത് അത്ര ശ്രദ്ധിച്ചില്ല. കണ്ണൽപ്പം മങ്ങി, അധികാരമല്പം ഒന്ന് ലഹരി പോലെയായി. ആ ഘട്ടത്തിലാണ് ഷിൻഡെ ഇത് പൊളിച്ചുകൊണ്ടുപോയത്. ഇപ്പം ദേ കേൾക്കുന്നത് അച്ഛൻ കൊച്ചച്ഛനായി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയായിരുന്ന ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയാവുന്നു. മുഖ്യമന്ത്രിയായി ഏകനാഥ് ഷിൻഡെ അധികാരത്തിലേക്കെത്തുന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിൽ എൻ്റെ അനുമാനമനുസരിച്ച് 2-3 കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ഇങ്ങനെ ശിവസേനയെ പിളർത്തി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി അദ്ദേഹത്തെ തൽക്കാലം മുന്നിൽ നിർത്തുന്നതോടുകൂടി ഈ ശിവസേന എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തെ ശിഥിലീകരിച്ച് ഛിന്ന ഭിന്നമാക്കി ദുർബലപ്പെടുത്താം. ആ വോട്ടുകൾ മുഴുവൻ സ്വാഭാവികമായി വരേണ്ടത് ബി ജെ പിയിലേക്കാണ്. അപ്പോൾ ബി ജെ പി അവിടെ ഒരു വലിയ ശക്തിയായി മാറുകയും ഇത് ഛിന്ന ഭിന്നമായി പോവുകയും തമ്മിലടിച്ചില്ലാതായിത്തീരുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ടി കൊണ്ടു നടക്കണമെങ്കിൽ അതിന് കരുത്തും കഴിവുമുള്ള ആരെങ്കിലും വേണം. ഏകനാഥിൻ്റെ തൽക്കാലത്തേക്ക് 35 പേരെ തട്ടിക്കൊണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നു എന്ന് വിചാരിച്ച് ശിവസേന കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിനാവില്ല. ഉദ്ധവ് താക്കറെയെ ഇങ്ങനെ നിരാശപ്പെടുത്തി ദുർബലപ്പെടുത്തി വിട്ടാൽ സ്വാഭാവികമായി ശിവസേന നാഥനില്ലാത്തൊരു പാർട്ടിയായിത്തീരും. അത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കും. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, സംഗതി ഏകനാഥിൻ്റെയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും ഉപമുഖ്യമന്ത്രിയായി ഇരുന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ വാങ്ങി ഈ പറയുന്ന ഫട്നാവിസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് കാര്യങ്ങളെ ചലിപ്പിക്കാം. അപ്പോൾ പേരിനൊരു മുഖ്യമന്ത്രി മുന്നിലുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അല്ലാതെ നീങ്ങി തുടങ്ങുകയും ചെയ്യാം. ഇനി നാലാമതായിട്ടുള്ള ഇതിലൂടെയുള്ള ലക്ഷ്യം, അത് പല സംസ്ഥാനങ്ങൾക്കുമുള്ള ഒരു സന്ദേശമാണ്. നിങ്ങളിൽ കുറച്ചുപേർ പൊളിച്ചുകൊണ്ട് വന്നാൽ മുഖ്യമന്ത്രി പദം പോലും ഞങ്ങൾക്ക് വേണമെന്നില്ല, നിങ്ങൾക്ക് തരാം, പക്ഷേ പൊളിക്കണം എന്ന് പറയുന്നൊരു സന്ദേശം പൊളിഞ്ഞു വരുന്നവർക്കുള്ളതാണ്. ഇത് കർണാടക മുതൽ തുടങ്ങിയതാണ്. കർണാടകയിൽ ഇത് പൊളിച്ചുകൊണ്ട് വന്നു, കുറച്ചുപേരെ അങ്ങനെ മറുകണ്ഠം ചാടിച്ചു കഴിഞ്ഞപ്പോഴേക്കും
അവിടെ ഭരണമാറ്റമുണ്ടായി. ആ പൊളിഞ്ഞു വന്നവരെ എല്ലാവരെയും മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വിധിയിലൂടെ ലഭിച്ചു. അങ്ങനെ അത് ഗംഭീരമാക്കി. പിന്നീട് പുതുച്ചേരിയിൽ ആ സാധനം പരീക്ഷിച്ചു. പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ചതിൻ്റെ കുറച്ചുകൂടിയൊരു ലേറ്റസ്റ്റ് വേർഷനാണ് ഈ മഹാരാഷ്ട്രയിൽ കാണുന്നത്. അങ്ങനെ എല്ലാ സാധ്യതകളും ഒരവസരം കിട്ടിയാൽ ഉപയോഗിക്കണം എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ ഇവർ നൽകുന്നത്. ഇനിയും നമുക്ക് പറയാം, പണ്ട് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൻ്റെ പ്രതിപക്ഷ സ്വരങ്ങൾ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളെയും മതവിശ്വാസങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ മാതാവാണ് നമ്മുടെ രാജ്യമെന്ന് ഉറക്കെ പറയാം. പിന്നൊപ്പം ജയ് ഹിന്ദ്.